ഹലോ, എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ വീഡിയോ ഒരു സ്നാക്സ് റെസിപ്പിയാണ്. ഈവനിങ് സ്നാക്കായിട്ടും ഇഫ്താർ സ്നാക്കായിട്ടും ഒക്കെ നമുക്ക് ഉണ്ടാക്കാൻ പറ്റിയ സമോസ ഷീറ്റ് വെച്ച് ചെയ്യുന്ന ഒരു ചിക്കൻ ചീസി ബോക്സ് ആണ്. അതിന് വേണ്ടിയിട്ട് 150 ഗ്രാം എല്ലില്ലാത്ത ചിക്കൻ കഴുകി വൃത്തിയാക്കിയെടുത്തതാണ്. അതിലേക്ക് 1 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഇത് ജിഞ്ചർ പൗഡറാണ്. അതിന് പകരം ഇഞ്ചി അരച്ചതും വെളുത്തുള്ളി അരച്ചതും ചേർക്കാം. ഇത് ഗാർലിക് പൗഡറും ചേർത്തിട്ടുണ്ട്. ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുക്കുക. അതിലേക്ക് 1/2 ടീസ്പൂൺ വിനീഗറും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. മുളക് പൊടി കുറച്ചും കൂടി ചേർത്തതാണ്. ആദ്യം ആകെ 1/2 ടീസ്പൂൺ മുളക് പൊടിയാണ്, 1/2 ടീസ്പൂൺ ജിഞ്ചർ പൗഡർ, 1/2 ടീസ്പൂൺ ഗാർലിക് പൗഡർ. അരമണിക്കൂർ മാറ്റി വെച്ചതിന് ശേഷം ഒരു പാനിലേക്ക് 1/2 ടേബിൾ സ്പൂൺ ബട്ടർ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ബട്ടർ ചേർക്കാം അല്ലെങ്കിൽ ഓയിൽ ചേർക്കാം, ബട്ടറാണ് കൂടുതൽ ടേസ്റ്റ്. അതിലേക്ക് ഇട്ടതിന് ശേഷം നന്നായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. ഒരു 3 മിനിറ്റൊക്കെ സമയം മതി, പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും. നല്ല തിന്നായിട്ടാണ് മുറിച്ചിട്ടുള്ളത്. അതൊരു സൈഡ് ആവുമ്പം തിരിച്ചിട്ട് കൊടുക്കാം. ഒരുപാട് ക്രിസ്പി ആവരുത്, ഒരു ചെറിയ രീതിയിലൊന്നും ഒരിഞ്ഞാൽ മതി. നല്ല ഹൈ ഫ്ലെയിമിൽ തന്നെ കുക്ക് ചെയ്യണം, അല്ലെങ്കിൽ ചിക്കനിൽ നന്നായിട്ട് വെള്ളം ഇറങ്ങി വരും. അപ്പം ചിക്കന് നമ്മൾ വിചാരിച്ച പോലെ കിട്ടില്ല, ഒരു കുറച്ചൊരു ക്രിസ്പിനെസ് വേണം, പക്ഷേ ഓവർ ആവരുത്. ഈ ഒരു രീതിയിലാണ് നമുക്ക് വേണ്ടത്. ഇപ്പോൾ നന്നായിട്ട് കുക്കായിട്ടുണ്ട്. അതിലേക്ക് ഒരു ചെറിയ സവാള നന്നായിട്ട് കൊത്തിയരിഞ്ഞതാണ്. വലിയ സവാള ആണെങ്കിൽ പകുതി മതിയാവും. അത് ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. സവാളയും കാപ്സിക്കോ ഒന്നും ഒരുപാട് വെന്ത് കുഴയേണ്ട ആവശ്യമില്ല. സവാളയിലേക്കുള്ള ഉപ്പ് കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഉപ്പ് ചേർക്കുമ്പോൾ ശ്രദ്ധിക്കണം, നമ്മൾ അവസാനം ചീസ് ചേർക്കുന്നുണ്ട്, അതുകൊണ്ട് ഉപ്പിൻ്റെ അളവ് കുറച്ച് ചേർത്താൽ മതി. 1 മിനിറ്റ് നേരം ഒന്ന് മൂടി വെക്കാം. ഇനി നമുക്ക് ക്യാപ്സിക്കം ചേർത്ത് കൊടുക്കാം. ക്യാപ്സിക്കം നല്ല ചെറുതായിട്ടാണ് അരിഞ്ഞെടുത്തിട്ടുള്ളത്. അതും കൂടി ചേർത്ത് നന്നായിട്ടൊന്നുകൂടെ വഴറ്റി കൊടുക്കാം. ഇതും 1 മിനിറ്റ് നേരം ഒന്ന് മൂടി വെക്കാം. ഇപ്പോൾ ക്യാപ്സിക്കം റെഡി ആയിട്ടുണ്ട്. ഇനി അതിലേക്ക് ബാക്കി ഇൻഗ്രീഡിയൻസ് ചേർക്കാം. 1/2 ടീസ്പൂൺ ചില്ലി ഫ്ലേക്സ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ചെറുതായി കൊത്തിയരിഞ്ഞ മല്ലിയില 1/2 ടേബിൾ സ്പൂൺ ചേർക്കാം. നന്നായിട്ടൊന്നുകൂടെ വഴറ്റി കൊടുക്കാം. ഇതിലേക്ക് ഞാൻ ഒറിഗാനോ കൂടെ ചേർക്കുന്നുണ്ട്. 1/2 ടീസ്പൂൺ ഒറിഗാനോ ചേർക്കാം. ഇത് സൂപ്പർ മാർക്കറ്റിലെല്ലാം വാങ്ങാൻ കിട്ടും. നല്ലൊരു ഫ്ലേവറാണിതിന്. അതും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. കുറച്ച് നേരം കൂടെ ഒന്ന് മൂടി വെക്കാം. അതിനുശേഷം നമുക്ക് 2 സ്ലൈസ് ചീസും കൂടെ ചേർത്ത് കൊടുക്കാം. ചീസ് സ്ലൈസോ ക്യൂബോ എങ്ങനെയാണോ നിങ്ങളെ കയ്യിലുള്ളത് അത് ചേർത്ത് കൊടുത്താൽ മതി. ചീസ് ചേർത്താലേ നല്ലൊരു ടേസ്റ്റിൽ കിട്ടുള്ളൂ. ഈ ഒരു ഫില്ലിങ് നമുക്ക് പല രീതിയിൽ ഉപയോഗിക്കാൻ പറ്റും. ബ്രെഡ് സാൻഡ്വിച്ചിന് വേണ്ടിയിട്ട് ഫില്ലിംഗ് ആയിട്ട് കൊടുക്കാം, അല്ലെങ്കിൽ ചപ്പാത്തിയിലൊക്കെ റോൾ ചെയ്ത് കഴിക്കാൻ പറ്റും. പിന്നെ ലഞ്ച് ബോക്സിലൊക്കെ നമുക്ക് റോൾ ചെയ്ത് കൊടുത്തേക്കാനൊക്കെ പറ്റുന്ന നല്ലൊരു ഫില്ലിങ്ങാണ്. ഫ്രിഡ്ജിലുണ്ടാക്കിയിട്ട് നമുക്ക് 1 ആഴ്ച വരെയൊക്കെ സൂക്ഷിക്കാനും പറ്റും. അപ്പോൾ അത് റെഡി ആയിട്ടുണ്ട്, ഇത് മാറ്റി വെക്കാം. ഈ സമോസ ഷീറ്റ് വെച്ചിട്ടാണ് ഇത് ചെയ്യുന്നത്. കുറച്ച് സമോസ ഷീറ്റ് എടുത്തിട്ടുണ്ട്, കുറച്ച് മൈദയും കലക്കി എടുത്തിട്ടുണ്ട്. ഷീറ്റൊന്ന് ക്രോസിൽ വെച്ച് കൊടുക്കണം. ഇത് സമോസൻ്റെ ഷേപ്പിൽ ചെയ്യുകയാണെങ്കിൽ അങ്ങനെ ചെയ്യാം. ഞാനിതൊരു വെറൈറ്റിക്ക് വേണ്ടിയിട്ട് ചെയ്തതാണ്. നോമ്പുകാലമായതുകൊണ്ട് തന്നെ പല വെറൈറ്റി ഇഫ്താർ സ്നാക്കുകൾ ആവശ്യമുണ്ട്. അതുകൊണ്ട് ഇങ്ങനെ ഒരു സ്പെഷ്യൽ രീതിയിൽ ചെയ്തതാണ്. 2 സൈഡിൽ നിന്ന് ഫില്ലിങ്ങിൻ്റെ മേലെ മടക്കി വെച്ച് കൊടുക്കുക. ബാക്കി 2 പീസിലും ഒന്ന് ഇങ്ങനെ വരയിട്ട് കൊടുക്കണം. ഇതിങ്ങനെ ഒരു മടഞ്ഞ രീതിയിൽ ഡിസൈൻ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടാണ്. ചെയ്യുമ്പോൾ കാണാൻ നല്ല ഭംഗിയാണ്. ഫ്രൈ ചെയ്ത് വരുമ്പോഴൊക്കെ ആ ഡിസൈൻ കാണുമ്പോൾ നല്ല ഭംഗിയുണ്ട്. ഇപ്പോൾ വെക്കേഷൻ കാലമൊക്കെ ആയതുകൊണ്ട് തന്നെ കുട്ടികളൊക്കെ വീട്ടിലുള്ളവർക്ക് കുട്ടികളൊക്കെ ഏൽപ്പിക്കാൻ പറ്റും ഇങ്ങനത്തെ ഓരോ പണികൾ. ഇങ്ങനെ ചെയ്തു കൊടുത്താൽ മടഞ്ഞെടുക്കാനൊക്കെ കുട്ടികളെയും കൂടെ കൂട്ടി അവർക്ക് നല്ല സന്തോഷമായിരിക്കും. മൈദ കുറേശ്ശെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. നമുക്ക് ഓരോന്നോരോന്നായിട്ട് ക്രോസിൽ വെച്ച് കൊടുക്കാം.
ഷേപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. ബാക്കി ഭാഗമൊക്കെ നന്നായിട്ടൊന്ന് അമർത്തി കൊടുത്താൽ മതി, അപ്പം നല്ല ഷേപ്പ് തന്നെ കിട്ടും. ഈ ഒരു രീതിയിൽ മുഴുവനും ചെയ്തെടുക്കാം. വെള്ളം ചെയ്തെടുത്തിട്ടുണ്ട്, നമ്മുടെ സ്നാക്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതിനെ ഫ്രൈ ചെയ്തെടുക്കണം. അതിന് വേണ്ടി ഒരു കടായി അടുപ്പത്തേക്ക് വെച്ചിട്ടുണ്ട്. അതിലേക്ക് ആവശ്യത്തിന് റിഫൈൻഡ് ഓയിൽ ഒഴിച്ച് കൊടുക്കാം. ഇനി ഓരോന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. ഒരു ഭാഗം ആയി വരുമ്പം തിരിച്ചിട്ട് കൊടുക്കാം. രണ്ട് സൈഡും തിരിച്ചു മറിച്ചിട്ട് നല്ലൊരു ഗോൾഡൻ കളറിൽ നമുക്ക് കോരിയെടുക്കാം. സമൂസ ഷീറ്റ് ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് കുക്കായി കിട്ടും. ഒരു മീഡിയം ടു ഹൈ ഫ്ലെയിമിൽ തന്നെ കുക്ക് ചെയ്യണം, അല്ലെങ്കിൽ എണ്ണ കുടിക്കും. ഫ്ലെയിം വല്ലാണ്ട് കുറച്ച് വെക്കരുത്. അപ്പോൾ നന്നായിട്ട് മുരിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് കോരി മാറ്റാം. ഇതേപോലെ ബാക്കിയുള്ളതെല്ലാം ചെയ്തെടുക്കാം. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു സ്നാക്കാണ്. ഈ ഫില്ലിംഗ് വെച്ച് ഇതുവരെ ചെയ്യാത്തവരൊക്കെ ഒന്ന് ചെയ്ത് കൊടുക്കണം, നോക്കണം. അപ്പോൾ എല്ലാവരും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.